എവരിവാൻ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നാണ് സർജറി. ഞങ്ങളിതേ പോവാൻ റെഡിയായി കഴിഞ്ഞു. റെഡി ആയി കഴിഞ്ഞപ്പോൾ അറിയാതെ ഞാനും അമ്മയും ബ്ലൂമായിട്ട് സെയിം കോമ്പിനേഷനായി ഇസാരാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പം എന്തായാലും റെഡിയായി രാവിലെ കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി, കോസ്മെറ്റിക്സ് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പെർഫ്യൂം യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങാൻ നല്ല സമയമായിട്ടുണ്ട്. നമുക്ക് ജലദോഷം ഒന്നും വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ജലദോഷമല്ല, ഈ രാവിലെ എഴുന്നേറ്റ് കുളിച്ചപ്പോൾ ഒരു തുമ്മലുണ്ട്, അതിനൊന്ന് വെയിലൊക്കെ കൊണ്ടാലേ മാറത്തുള്ളൂ. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഫുഡും കഴിച്ചിട്ട് വിശ്വാസപ്രമാണം വിശ്വസിക്കുന്നു, ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്നും ശരീരം ധരിച്ച് മനുഷ്യനായി പറഞ്ഞ പന്തിയോസ് പിലാത്തോസിന്റെ ഭരണത്തിന് കീഴിൽ നമുക്ക് വേണ്ട പീഡകൾ സഹിച്ച് ക്രൂശിതനായി മരിച്ചടക്കപ്പെട്ട പാതാളത്തിൽ ഇറങ്ങിയ വിശുദ്ധലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം കൊടുത്ത് സുഖത്തിലേക്ക് എഴുന്നള്ളി പരിശുദ്ധ ശക്തിയുള്ള പിതാവിന്റെ വളർത്തു ഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെ ഇത് പലരും വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നു. സങ്കീർത്തനങ്ങൾ 28 അധ്യായം. കർത്താവെ സഹായിക്കണമേ, കർത്താവെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി, പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. രാവിലെ നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു, നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും ഞങ്ങളിതേ ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു മൂഡ് ഓഫും പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊരു ബി പി ഉണ്ടായിരുന്നു, എനിക്ക് തന്നെ മനസ്സിലായി ബി പിയുടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന കാര്യം. എനിക്കിങ്ങനെ വല്ലാണ്ടൊരു ക്ഷീണവും ഒരു വാഷ്റൂമിൽ പോകണമെന്ന് തോന്നുന്നു, അങ്ങനെ ഇങ്ങനെ പല ടെൻഷനും കാര്യങ്ങളായിരുന്നു അന്ന് രാവിലെ. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ കറക്റ്റ് ലാൻഡ് മാർക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എവിടെയാണെന്ന്, അത് നോക്കി നമ്മൾ ഹോസ്പിറ്റലിനുള്ളിൽ കയറി ചെന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ ഹെയർ ബാൻഡൊക്കെ തന്നിട്ട് പറഞ്ഞു മുടി രണ്ട് സൈഡിലും പിന്നി കെട്ടിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മുടിയൊക്കെ കെട്ടി, അതിനുശേഷം കണ്ണിന് ടെസ്റ്റിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു, പവറൊക്കെ ടെസ്റ്റ് ചെയ്തു. പവർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഷൈബി എന്ന് പേരുള്ള സിസ്റ്റർ ഉണ്ടായിരുന്നു, അവിടെ സിസ്റ്റർ നമുക്ക് ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എൻ്റെ ബി പി ഒക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളുടെ ഉള്ളതുകൊണ്ട് ബി പി ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ദേ സർജറിക്ക് തൊട്ട് മുന്നേ എടുത്ത ഫോട്ടോയാണ് കേട്ടോ, നമ്മുടെ തിയേറ്ററിൽ കയറുന്നതിന് മുന്നേ അവരുടെ കോസ്റ്റ്യൂമും ഹെയർ ക്യാപ്പൊക്കെ വെച്ചിട്ട് അന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മെയിൽ നേഴ്സ് ചേട്ടനാണ് എനിക്ക് ഈ ഫോട്ടോ എടുത്തു തന്നത്. അങ്ങനെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേ ഞാൻ ഇരിക്കുന്നുണ്ടോ, ഒരു 25 മിനിറ്റ്സ് പ്രൊസീജിയറായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കണ്ണെനിക്ക് വളരെ ചെറിയ ഭാഗം മാത്രമേ തുറക്കാൻ പറ്റുന്നുള്ളൂ, ബാക്കി ഫുൾ ബ്ലറായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര വെള്ളം ദാഹവും കാര്യങ്ങളും ഭയങ്കര വിശപ്പും ഒക്കെ ആയിരുന്നു. ടെൻഷൻ അടിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, അന്ന് മൊത്തത്തിലൊരു ഭയങ്കര വല്ലായികയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഫുഡ് കഴിക്കുക കേട്ടോ. ചപ്പാത്തിയുടെ കറി ഇഷ്ടപ്പെട്ട ഡോക്ടർ പറഞ്ഞില്ലേ നാളെ എല്ലാം ഓക്കെ ആവും. ഇപ്പൊ ഇത് എങ്ങനെയുണ്ട് കണ്ണിന്, മങ്ങല് മാറിയോ? ഇല്ല, മങ്ങലുണ്ട്, ക്ലിയർ ആയിട്ട് കണ്ടു തുടങ്ങിയില്ല. ലൈറ്റ് അടിക്കാൻ പോലും വേദന ഉണ്ടോ? നാളെ രാവിലെ ആകുമ്പോ എല്ലാം ശരിയാവും. എനിക്കിത് ഒക്കത്തുള്ളതാണ്, എനിക്ക് സത്യം ഇത് അറിയത്തില്ല എങ്ങനെയാ ഫിക്സ് ചെയ്യേണ്ടത്. അവര് പറഞ്ഞ കറക്റ്റ് ആയിട്ട് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഫിക്സ് ചെയ്താൽ മതി. ഇത് എന്റെ വാൾപേപ്പർ ആണ്, വാൾപേപ്പർ അല്ല ഇത് കണ്ണിന്റെ.
പക്ഷെ നോക്കി സൂക്ഷിക്കാം. പക്ഷെ അത് ഉറങ്ങുമ്പോഴത്തേക്ക് കണ്ണറിയാതെ നമ്മൾ കണ്ണ് ചൊറിയുമ്പോഴത്തേക്ക് കണ്ണ് തിരുമ്മിയോ ഗ്ലാസ് വെച്ചിട്ട് കിടക്കാനൊക്കെ അവർക്ക് തന്നെയാണ്. ലെഫ്റ്റും തിരിയാവുക്കത്തില്ല, റൈറ്റും തിരിയാവുക്കത്തില്ല, അതിന്റെയൊക്കെ എനിക്ക് തോന്നുന്നു വോയിസ് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഫാന്റെ സൗണ്ടും, കാര്യം ഇത് ഫോണിലാണ് എടുക്കുന്നത്, അമ്മ ഒന്ന് ഫോണിൽ എടുക്കുന്ന സാധനമാണ്. ഫാൻ ഓഫ് ചെയ്യാനാ ശ്രമിച്ചത്. കട്ടറിന്റെ ലെങ്ത് കൂടിയപ്പോഴത്തേക്ക് സ്വിച്ചിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കും. ഏകദേശം അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. എങ്ങനെ വേദന ഉണ്ടോ? എനിക്ക് കണ്ടപ്പോ സ്കൂളിൽ പോകാൻ കൂട്ടായി അല്ലേ, കണ്ണ് ഫുള്ള് ഇങ്ങനെ ഒട്ടിയിരിക്കുവാണ്. എനിക്ക് തുറക്കാൻ ഭയങ്കര പാടുണ്ടോ. ഇവിടെയാണ് എനിക്ക് ഭയങ്കര വിശപ്പ്. രാത്രി 2 മണിക്ക് കഴിഞ്ഞ് എന്നിട്ട് ബ്രെഡ് കഴിച്ചു, ഭയങ്കരമായിട്ട് വിശക്കൊന്നും. പുട്ടും കടലയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കണ്ണൊക്കെ ക്ലീൻ ചെയ്യണം. പക്ഷെ ഇന്നലത്തെ കാട്ടില് കുറച്ചൊരു വെളിച്ചം തോന്നുന്നുണ്ട്. ബ്ലർനെസ് മാറിയിട്ടില്ല, മാറി വരുന്നേ ഉള്ളു. പക്ഷെ വെളിച്ചം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ചുകൂടി ഒരു വെളിച്ചം കൂടി റൂമിലൊക്കെ ഇത്രയും വെട്ടം ഉണ്ടായിരുന്നോന്ന് ഞാൻ ആലോചിക്കുന്നു. വൃത്തിയായിട്ടിരിക്കും അല്ല എന്നെ കാണാൻ വീഡിയോയില്. കുഴപ്പമില്ല, മുടി രണ്ട് സൈഡ് കെട്ടിയിട്ടേ കിടക്കാൻ പറ്റത്തുള്ളേ. കാര്യം ഒന്നാമത്തേരം മുടി മുഖത്ത് വീടരുത്, രണ്ടാമത്തേരം മലർന്നല്ലേ കിടക്കുന്നത്. അപ്പൊ ഒറ്റ ഇതായിട്ട് പിന്നിടുവാന്ന് ഇവിടെ പിന്നല് ഇതിന്റെ തട്ടും തലയിൽ ഉറങ്ങിയിട്ടില്ല. എനിക്കാണെങ്കിൽ മലർന്നു കിടന്ന് ഉറക്കം വരില്ലെന്ന്. എനിക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ചരിഞ്ഞു കിടന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഈ മരണം നടന്നിട്ട് ഞാനിവിടെ കിടന്നൊരു മേളമായിരുന്നു എന്നൊക്കെ പറയുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായിരുന്നു ഇച്ചിരി ഒച്ചത്തിൽ പറ. ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര ഇറിറ്റേഷനും. എന്നെ അടിക്കുന്നു, അങ്ങോട്ട് തിരിയാൻ സമ്മതിക്കാത്തതിന്, ഇങ്ങോട്ട് തിരിയാൻ സമ്മതിക്കാത്തതിന്. അങ്ങനെ സർജറിയുടെ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം സർജറി ആയിട്ട് പ്രോപ്പർ ആയിട്ട് പറയാം. ഈ അവസ്ഥയ്ക്ക് കാണിച്ചു ഡോക്ടറെ കാണാൻ വേണ്ടി പോണം. കണ്ണില് മരുന്ന് ഒഴിക്കണം, കണ്ണൊക്കെ ക്ലീൻ ചെയ്യണം. തുറക്കാൻ പറ്റുന്നില്ല, കണ്ണീരൊക്കെ ഇവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. അത് ഡോക്ടർ പറഞ്ഞു കണ്ണീന്ന് ഇങ്ങനെ പസ് വരും, ഇങ്ങനെ ചെയ്തേക്കുമല്ലേ. പിന്നെ നമ്മൾ 3-4 മരുന്ന് ഒഴിക്കുന്നുണ്ട്, അതിന്റെയൊക്കെയാ. രാവിലെ എഴുന്നേക്കം ഒട്ടിയിരിക്കും, അത് മരുന്ന് ഒഴിച്ചിട്ട് വേണം ഇതാകാൻ. തൊടാൻ പാടില്ല. ഒരു വെയിറ്റ് വൈബ്സ് വന്നിട്ടുണ്ട് കണ്ണിൽ തൊടുന്നത്. അതും കണ്ണിനുള്ളിൽ ടച്ചാകാതെ സൈഡും മേൽഭാഗവും ഒക്കെ മാത്രം ക്ലീൻ ചെയ്ത് എടുക്കാനുള്ളതാണ്. ഓക്കേ, അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട്? ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ കൊടുക്കുന്നതായിരിക്കും സർജറിയുടെ. ഇത്ര അടുത്ത് വന്ന് കൂടുതൽ വൃത്തിയിലാക്കി കാണിക്കാമെന്നില്ല. ഒന്ന് ബാക്കിലേക്ക് പോകില്ല, ഇതാണ്. വേറെ എന്താണ് പറയാനുള്ളത്? വേറൊന്നുമില്ല, പോയങ്കര ക്ഷീണം, കണ്ണടഞ്ഞടഞ്ഞടഞ്ഞ് പോകുന്നു. അത് കൊറേ ഫുഡ് കഴിച്ചിട്ടായിരിക്കും അവയെ. ഞാൻ ഒന്നും കഴിച്ചില്ല ദോഷ്ട ഉച്ചക്ക്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ആ മതി മതി മതി. ഹലോ. അങ്ങനെ എൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കറക്റ്റ് 2 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 2 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇതിൻ്റെ വൈൻഡപ്പ് ചെയ്യുന്നത്. ശരിക്കും കണ്ണ് എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂ നിങ്ങളോട് എനിക്ക് പറയണമല്ലോ. അതാണ് ഇപ്പം ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് എനിക്ക് കണ്ണ് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. സർജറി കഴിഞ്ഞ് 2nd ഡേ തന്നെ എൻ്റെ ലെഫ്റ്റ് ഐസ് നന്നായിട്ട് ക്ലിയറായി. റൈറ്റ് ഐസ് എനിക്ക് കുറച്ച് മങ്ങലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇനിയിപ്പോൾ വലത് കണ്ണ് ശരിയാവില്ല എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ചയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു.
മൂന്നാമത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വലത് കണ്ണിന് നല്ല ചേഞ്ച് ഫീൽ ചെയ്ത് തുടങ്ങി. കാര്യം കുറച്ചുകൂടി ക്ലിയർ ആകാൻ തുടങ്ങി. ആ ഒരു ബ്ലർനെസ്സിൻ്റെ ഇഷ്യൂസൊക്കെ മാറി ഒന്ന് ക്ലിയർ ആയി വരുന്നുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമായി. സർജറി കഴിഞ്ഞു. മൂന്നാഴ്ചയായി ഇതുവരെ നമ്മൾ കോസ്മെറ്റിക്സോ കണ്ണെഴുതാനോ അല്ലെങ്കിൽ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് നാളും കൂടെ കഴിയും. പിന്നെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. ഇപ്പം സ്റ്റാർ മാജിക്കിന് പോകുന്നില്ല, സീരിയൽ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. കംപ്ലീറ്റ്ലി റെസ്റ്റ് ആണ്. പിന്നെ ഒരുപാട് പേര് വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, ചേച്ചി എങ്ങനെയുണ്ട്, നമ്മുടെ ഇത് ചെയ്യാനുള്ള ചിലവും കാര്യങ്ങളൊക്കെ എത്രയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. ശരിക്കും ഞാൻ ചെയ്തത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഡോക്ടർ നാരായണൻ കുട്ടിയാണ് എനിക്ക് ചെയ്തതെന്ന് കേട്ടോ. ഡോക്ടറിൻ്റെ ചിലവിൽ എനിക്ക് രണ്ട് കണ്ണും കൂടെ ചെയ്യാൻ എല്ലാ ചെക്കപ്പും കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ 50,000 രൂപയാണ് അയക്കുന്നത്. ഞാൻ ഈ റേറ്റ് പറയാൻ കാരണം എന്നെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ല, കണ്ണാടി വെച്ച് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. ചിലവർ ലക്ഷങ്ങൾ ഇതിന് ചിലവ് വരും എന്ന് തെറ്റിദ്ധാരണ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതിൻ്റെ പേരിൽ ചെയ്യാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ധാരണകളൊന്നും വേണ്ട. ഇതിൻ്റെ ചിലവ് രണ്ട് കണ്ണിനും കൂടെ 50,000 രൂപയാണ് എന്ന് നിങ്ങൾ അറിയിക്കാനും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് സർജറി വേദന ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ അതെനിക്ക് വേദനയൊന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കയറുന്നതിന് മുമ്പ് നമുക്ക് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുതരും. ഞാനങ്ങനെ നമ്മുടെ തിയേറ്ററിനുള്ളിലേക്ക് കയറി. കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുത്തെ കോസ്റ്റ്യൂമും ഹെയർ ക്യാപ്പും ഒക്കെ തന്നു. ആ കോസ്റ്റ്യൂമെല്ലാം ഇട്ട് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ പറയുന്നത്. കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളോട് അവർ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാൻ പറഞ്ഞു. ചെറു ചൂടുവെള്ളം അവിടെ ഫിൽറ്ററിൽ വരുന്നുണ്ട്, ആ വെള്ളത്തിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ഫേസ് കഴുകി. എന്നിട്ട് പറഞ്ഞു ഫേസ് തുടയ്ക്കണ്ട, ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ വൈപ്പ് ചെയ്ത് വെള്ളം കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ ബി പി ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു. ബി പിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, എല്ലാം ചോദിച്ചു, ഓക്കെ ആണല്ലോ എന്ന് ചോദിച്ചു. പ്രൊസീജിയർ പറഞ്ഞു തന്നു. ആദ്യം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ എനിക്ക് പറഞ്ഞു തന്നതും അന്ന് ചെയ്തൊരു ഓർമ്മയിലാണ് ഞാൻ ഈ പറഞ്ഞത്. ചിലപ്പോൾ തെറ്റ് വരാം, എനിക്ക് കറക്റ്റ് അറിയില്ല എങ്ങനെയാണ്. എൻ്റെ ഓർമ്മയിൽ നമ്മളന്ന് ബെഡിൽ കിടന്നതിന് ശേഷം നമ്മുടെ കണ്ണ് രണ്ടും വൈഡാക്കിയിട്ട് ഓപ്പൺ ചെയ്ത ഒരു ഫേസ് മാസ്ക് ഇട്ടു. മാസ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷീറ്റ് പോലത്തെ ഒരു സാധനം. നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ആ ഷീറ്റിൻ്റെ സൈഡിലൂടെ തന്നെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന രീതിക്ക് ഫേസ് ഫുൾ കവർ, കണ്ണ് മാത്രം ഓപ്പൺ ചെയ്തേക്കുന്ന ഒരു ഷീറ്റ് ഇട്ടു. അതിനുശേഷം നമ്മുടെ കണ്ണ് ഓരോ സംഭവം വെച്ചിട്ട് ഇങ്ങനെ തുറന്നു വെക്കുന്ന സംഭവം ഉണ്ട്, ഇങ്ങനെ മേലോട്ടും താഴോട്ടും അത് വെച്ച് തുറന്നു വെച്ചു. അതിനുശേഷം ഫ്ലാപ്പ് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ലേസറും കാര്യങ്ങളും ചെയ്യുന്നത്. കണ്ണ് വാഷ് ചെയ്തു, കണ്ണിൻ്റെ മെഷർമെൻറ്റ്, നമ്മുടെ ഐബോളിൻ്റെ മെഷർമെൻ്റ് എടുത്തു, ഫ്ലാപ്പ് കട്ട് ചെയ്തു, ഫ്ലാപ്പ് ഓപ്പൺ ചെയ്തു. ഇനി അനസ്തേഷ്യ ഡ്രോപ്സ് ആണ് എനിക്ക് അന്ന് തന്നത്. എനിക്കെന്നല്ല, എല്ലാവർക്കും അനസ്തേഷ്യ ഡ്രോപ്സ് ആണ്. അതൊഴിച്ചപ്പോൾ കണ്ണ് മരവിച്ചു. കാര്യം പെയിനും കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി കണ്ണ് മരവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഫ്ലാപ്പ് ഓപ്പൺ ചെയ്തു. നമ്മൾ പറയുന്ന ആ ലേസർ ലൈറ്റിൽ കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കാൻ പറഞ്ഞു. വേറെ ഒരിടത്തും നോക്കരുത്, തല അനക്കരുതെന്നൊക്കെ പറഞ്ഞു. കറക്റ്റ് ലൈറ്റിൽ നോക്കിക്കിടന്ന് ഒരു 30 to 35 seconds എങ്ങാണ്ടേ ഉള്ളു ആ ലേസർ. അത് കഴിയുമ്പോഴേക്കും അത് കഴിയും. പിന്നെ കണ്ണ് നന്നായിട്ട് വാഷ് ചെയ്ത് കറക്റ്റ് ഓപ്പൺ ചെയ്ത് ഫ്ലാപ്പ് തിരിച്ചതുപോലെ വെക്കുക. ഇതാണ് മെയിനായിട്ട് വരുന്ന പ്രൊസീജിയർ. ചില ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും, എനിക്ക് ഇപ്പം ഇത്ര ഓർമ്മയുള്ളൂ കേട്ടോ, എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കഴിഞ്ഞൊരു ഹാഫ് ആൻ അവർ പ്രൊസീജിയർ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞിറങ്ങിയത് എനിക്ക് നല്ലൊരു ചൂട് കോഫി തന്നു കേട്ടോ, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചൂട് കോഫിയൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ചൂട് കോഫിയൊക്കെ കുടിച്ചു. പക്ഷേ സർജറി കഴിഞ്ഞപ്പോൾ കണ്ണ് നല്ല ബ്ലറായിരുന്നു, എനിക്ക് കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കണ്ണ് ബ്ലറായിരുന്നു. പിന്നെ ഒരു വേദനയും കണ്ണ് കഴപ്പും, ഭയങ്കര ടയേർഡായിരുന്നു അന്നത്തെ ദിവസം ഫുള്ള്. ആ ടയേർഡ്നെസ് എനിക്കൊരു ഒരാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ടൈം ഞാൻ ഉറക്കുമായിരുന്നു. ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഉറങ്ങി വീഴും. എണ്ണക്ക ഫുഡ് കഴിക്കുക, എണ്ണക്ക ഫുഡ് കഴിക്കുക, ഇത് മാത്രമായിരുന്നു പരിപാടി. ഇന്ന് ഇതുവരെ അത് തന്നെയാണ് പരിപാടി. പിന്നീട് ഭയങ്കര വിശപ്പായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. പക്ഷെ ഇപ്പം വിശപ്പും കാര്യങ്ങളൊക്കെ മാറി ബാക്ക് ടു നോർമലായി. അതെല്ലാം കഴിഞ്ഞു. അപ്പം ഇതാണ് എൻ്റെ ഒരു സർജറി ജേണി ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ആർക്കെങ്കിലും ചെയ്യണം താല്പര്യമുള്ളവരെല്ലാവരും പോയി ചെയ്യാ. കാര്യം കണ്ണാടി മാറ്റിയപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മറ്റത് എവിടെ പോയാലും കണ്ണാടി കണ്ണാടി എവിടെയെങ്കിലും പോകുമ്പോൾ അന്വേഷിക്കുന്നതിലുപരി എവിടെയെങ്കിലും ഊരി വെച്ചിട്ട് ഈ സാധനം എവിടെയാണെന്ന് ഞാൻ മറന്നു. എൻ്റെ കർത്താവെ, ഞാൻ ഈ കണ്ണാടി അന്വേഷിച്ച് നടക്കുന്നൊരു നടപ്പുണ്ടായിരുന്നു.
തലയിൽ വെച്ചിട്ടേക്ക് എനിക്ക് ചിലപ്പോ ഇവിടെ ഫുള്ള് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്. ആ ഒരു അന്വേഷിക്കൻ കണ്ടെത്ത അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള ആ ഒരു സീരിയസ് അതോടുകൂടി ക്ലോസ് ആയി കിട്ടി. അങ്ങനെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ ഇപ്പൊ സന്തോഷമാണ്. അങ്ങനെ അപ്പം എന്തായാലും ദൈവത്തിന് ഒരുപാട് നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ ലാസ്റ്റ് സർജറി ആയിട്ട് റിലേറ്റഡ് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യും. എല്ലാവരും വീഡിയോസൊക്കെ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.